ഇത് മാസ് മോട്ടോഴ്സാണ്, നമ്മുടെ ഹീറോൻ്റെ CB-Z എക്സ്ട്രീം വണ്ടിയാണ്. എൻ്റെ സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് മോട്ടറിൻ്റെ കാർബൺ പോയർന്നാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലൈൻറ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ കാർബണൊക്കെ ഫുള്ള് തേയ്മാനം വന്ന് പോയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലാണ് തേഞ്ഞു പോകുന്നു. നമുക്ക് ഈ RMH യൂണിറ്റിനും ഉണ്ടല്ലോ, RMH യൂണിറ്റിനും ചെറിയൊരു തേയ്മാനമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ബുഷുകളൊക്കെ ചെറിയ തേയ്മാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മൂളിച്ച് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് നോർമലി ഈ സൈഡിൽ നിന്ന് അതിൻ്റെ ത്രെഡൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അഴിഞ്ഞു പോരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളം പിടിച്ച് അഴിച്ചാൽ എന്നൊക്കെ പൊട്ടിപ്പോയിരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഈ സൈഡിലത്തെ ഇതിൽ നിന്ന് എക്സ്റ്റൻഡ് കൊടുത്ത് സോൾഡർ ചെയ്തിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും വന്ന പ്രോബ്ലമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സെൽഫ് മോട്ടറായിട്ട് മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്ന രീതിയിലേക്ക് സോൾഡർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മൂളിച്ച് സൗണ്ട് എന്തെങ്കിലും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ RMH-ന് തേമാനം ഉണ്ട്, അതിൻ്റെ ഉൾപ്പെടുന്ന ബുഷ്സെറ്റും തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മൂളിച്ച കാണിക്കും എന്തെങ്കിലും കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററിയും കൂടി നമ്മളൊന്ന് കൂടുതൽ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എക്സൈൻ്റെ ബാറ്ററിയാണ് അതും ഇരിക്കുന്നത്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.71 ഒക്കെ വന്നിട്ടുണ്ട്. വോൾട്ട് പ്രകാരം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മോട്ടറുമായി ബന്ധപ്പെട്ട കേസാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കണത്. ബാറ്ററിയുടെയും ഇവിടെ നിലവിൽ കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻറ്റ് ഒരു പക്ഷേ ചിലപ്പോൾ കിട്ടിയേക്കും കേട്ടോ. കാരണം എന്ന് ചിലപ്പോൾ പെട്ടെന്ന് വന്നൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ മോട്ടോർ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇനി ബാറ്ററിക്ക് എന്തെങ്കിലും, അതായത് എടുക്കാത്തൊരു കണ്ടീഷനിലേക്കുള്ള ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കിത് കണക്ട് ചെയ്തതിന് ശേഷമാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കാണിക്കണേ. അപ്പോൾ എന്തെങ്കിലും വലിയ താമസമില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലാണ് ബാറ്ററിയുടെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ നമുക്ക് വരുന്ന ചിലവ് നമുക്ക് ചിലവിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും. ഓക്കെ.